Hello dears, welcome back to my YouTube channel, RS Craft and Kitchen. Appo indathe outfit idana Govil the Punavata Dasana, Namal Thomas Chi Ivade Arno, Namaloru 1 BHK Anato, the Marinus Bay Suits nor in a hotel Arno, upon Avder Ayrti Munu Rube Anto, daily Vernada, upon Namilda, Atipuli Pulum, Nalur Buddha, and the statue sitting arrangements, okay, and Arno, Namla Ravala, breakfast, I came into Povana, Namla Biker, Rendel at the Anato, Rendel at the 350, Avri Korchan, and 400 Ireno Parnatil, upon Namlung and a Velapish in the Polapar in the summit or Korchurum, Aganato, upon breakfast ഒക്കെ കഴിച്ചു അപ്പോൾ പിന്നെ രണ്ട് മക്കളും കൂടെ ഐസ്ക്രീമിന് ഫുൾ തല്ലായിരുന്നു അപ്പോൾ പിന്നെ വേറെ വഴിയൊന്നും കണ്ടില്ല ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അവർ ഐസ്ക്രീം ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു അടിച്ചു പൊളിച്ച് നമ്മളിതേ ഇറങ്ങുകയാണ് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മളിതേ ഇവിടുന്ന് ഒരു ഫാം റിസോർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുള്ള നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പം നമ്മളിതേ അഞ്ജന ബീച്ചിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ നടക്കുന്ന ഒരു പണി കിട്ടിയതുകൊണ്ട് നമുക്ക് അഞ്ജന ബീച്ചിൽ എത്താൻ പറ്റിയില്ല ആ സമയത്ത് നമ്മൾ എന്തായാലും ലഞ്ച് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫിഷ് ഡെക്ക് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കം ബാറിലാണ് നമ്മൾ കയറിയിട്ടുള്ളത് അപ്പം നല്ല നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ ആ ലൈറ്റിങ്ങും അവരുടെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം സൂപ്പറായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ ഒരു നല്ല ലൈറ്റ് മ്യൂസിക്കും കൂടെ ഉണ്ടായിരുന്നു ഫുഡിനൊന്നും ഭയങ്കര റേറ്റായിട്ടൊന്നും തോന്നിയില്ല സാധാരണ എല്ലായിടത്തും ഉള്ള അത്ര തന്നെ തോന്നിയിട്ടുള്ളു നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ആയിരുന്നു വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഒരു പിസ്സ വാങ്ങിച്ചു കേട്ടോ പിസ്സ നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും ഓരോരോ പീസ് എടുത്തിട്ടുണ്ട് മക്കളും അങ്ങനെ അധികം കഴിച്ചിട്ടൊന്നുമില്ല അൻമിക്കൊന്നും വലിയ താല്പര്യമില്ല കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിലത്തെ ക്യാപ്സിക്കൊക്കെ പെറുക്കി കഴിച്ചതാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു എന്താ ചിക്കൻ ഫ്രൈഡ് റൈസും കൂടെ ഒരു 3 ചിക്കൻ ഫ്രൈഡ് റൈസും കൂടെ വാങ്ങിച്ച് നമ്മളിതാ അഞ്ജന ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കേരളം തന്നെയാണ് വേറൊരു വെറൈറ്റി ആയിട്ടോ വേറൊരു ഇതായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല അവിടുത്തെ മാർക്കറ്റാണ് കേട്ടോ അഞ്ജന ബീച്ചിൻ്റെ അടുത്തുള്ള മാർക്കറ്റാണ് നല്ല അടിപൊളി കളക്ഷൻ ഓഫ് ഡ്രസ്സുണ്ട് കേട്ടോ നല്ല ഡ്രസ്സുണ്ട് പക്ഷേ ഈ ഡ്രസ്സ് ഞാൻ അവിടുന്ന് വാങ്ങിച്ചതാണ് പിന്നെ വേറെ ഒന്നും ഡ്രസ്സൊന്നും വാങ്ങിയില്ല പിന്നെ ഈ ടാറ്റുവിൻ്റെ ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ പിന്നെ ഷെൽസിൻ്റെ നല്ല ക്രാഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു ദേ അഞ്ജന ബീച്ച് എത്തി അഞ്ജന ബീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊന്നുമില്ല കേട്ടോ ഇതിന് ശേഷം നമ്മൾ ബാഗ ബീച്ച് കലങ്കോട് ബീച്ച് പിന്നെ അതിൻ്റെ മുന്നേ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ വീഡിയോയിൽ പാലോലം ബീച്ച് അതൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ഇതിന് ഒരു സ്പേസ് കുറവായിരുന്നു ബാക്കിയുള്ള ബീച്ചിനെ വെച്ചിട്ട് നോക്കുമ്പോട്ടെ അത് നമ്മൾ കയറിയത് ഈ സൈഡായിരുന്നു പിന്നെ അങ്ങോട്ടേക്ക് ഒരുപാടൊന്നും നമ്മൾ നടന്നു പോയിട്ടില്ല പക്ഷേ ഇവിടെ പാറയുണ്ട് കേട്ടോ പാറയിൽ നടക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അത് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു നടക്കാനേ പറ്റുന്നില്ലായിരുന്നു കാലിങ്ങനെ ഭയങ്കരമായിട്ട് കുത്തുമായിരുന്നു പിന്നെ ചെരുപ്പിട്ട് നടക്കാൻ വേണ്ടി തന്നെയായിരുന്നു വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ ഇത് പാറേൻ്റെ താഴത്ത് നിറച്ചും ഈ കടൽ വെള്ളം ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ ഒരു സൈഡ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ചിലപ്പോൾ താഴേക്ക് പൊട്ടി വീണോവോ എന്നൊക്കെ പേടി തോന്നാം അപ്പം ഞാനിതിൻ്റെ മേലെ കൂടെ കുറേ നടന്നു കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നു അങ്ങനെ ഇനി നമ്മൾ ബാഗ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ അപ്പം അൻവിക്കുട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയിട്ടുണ്ട് ബൈക്കിൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയതാണ് ഞാൻ പിടിച്ചു വെച്ചതാണ് കേട്ടോ നല്ലോണം പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ അൻവിൻ്റെ ചെരുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ തപ്പി പിടിച്ച് എടുത്തുകൊണ്ടതാണ് ബാഗ ബീച്ച് അടിപൊളിയാണ് കേട്ടോ എന്ത് രസമായിരുന്നു എന്ന് പറയുക കാണാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറായിരുന്നു പിന്നെ നമ്മൾ രാത്രി പൂളിലിറങ്ങി പൂളിലിറങ്ങി പൂള് പൊളിയായിരുന്നു എൻ്റെ കഴുത്തിൻ്റെ അടുത്ത് വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ പിന്നെ പൂളിലെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങി നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റു നമ്മൾ ഇന്ന് അഗോഡ ഫോർട്ടിലൊക്കെ പോകാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ജീനും അപ്പം നമ്മളിങ്ങനെ പോയി നമ്മൾ അവിടെ ഒരു മലബാർ ഹോട്ടലിലാണ് കയറിയിട്ടുള്ളത് അവിടെ നിന്ന് പൂരിയും ബാജിയും കഴിച്ചു പിന്നെ ഒരു പൂരിയോടോ ചോദിച്ചിട്ട് തന്നില്ല കേട്ടോ പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ അഗോഡ ഫോർട്ടിലേക്ക് അല്ല കേട്ടോ പോകുന്നത് നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് കലങ്ങോട്ടേക്കാണ് പോകുന്നത് കലങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ശിവമൊക്ക് വയ്യാണ്ടായി അപ്പോൾ പിന്നെ മക്കളെയും കൊണ്ട് പോവല്ലേ നല്ല വെയിലായിരിക്കും അഗോഡ ഫോർട്ടിൽ പോവുകയാണെങ്കിൽ അപ്പോൾ അത് അവർക്ക് താങ്ങാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ നേരെ പർച്ചേസിങ്ങിന് ഇറങ്ങി പർച്ചേസിങ്ങിന് പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ ഇവിടെ കാഷ് യൂണിറ്റ്സ് ഒരുപാടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പൊരിയുടെ ചാക്ക് വെക്കുന്ന പോലെ ഇവിടെ കാഷ് യൂണിറ്റ്സിൻ്റെ ചാക്കായിട്ട് ഇങ്ങനെ വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് വാങ്ങിയിട്ടോ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു അവിടുന്ന് പിന്നെ റൂമിൽ വന്നു അതിനുശേഷം നമുക്ക് ഈ ബീച്ചിലേക്ക് വീണ്ടും പോവാണ് കലങ്ങോട്ട് ബീച്ചിലേക്കാണ് പോകുന്നത് അടിപൊളിയായിരുന്നു അവിടെ അപ്പോൾ നമുക്ക് അതിനെക്കുട്ടിയൊക്കെ അത്ര ഹാപ്പിയായിരുന്നു അവിടെ എത്താൻ വേണ്ടിയിട്ട് ബീച്ച് എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഹാപ്പിയായിരുന്നു അവൾ അപ്പോൾ നമ്മളിത് ഈ കലങ്ങോട്ട് ബീച്ചിലേക്ക് എത്തുകയാണ് നമ്മളവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ
പിന്നെ നമ്മൾ ഇതാ നടന്നു പോവാണ്. ഒരുപാട് മലയാളീസിനെ കണ്ടു കേട്ടോ. മലയാളീസ് തന്നെയാണ്, ഇത് ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കാം മലയാളീസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഒക്കെ മലയാളീസിനെ തന്നെയാണ് കണ്ടത്. മക്കൾ രണ്ടാളും ഓടി കളിക്കുകയായിരുന്നു. അപ്പം ബീച്ചിലേക്ക് ഇതാ പോകുന്നു. നല്ല നീറ്റാണ് കേട്ടോ ബീച്ച്. നല്ല തരിയും പുഴി തരിയൊക്കെ കാണുമ്പോഴേ, അങ്ങനെ ചളി പിടിച്ച് നമ്മളെപ്പോലെ ഇവിടെ വൃത്തികേടായിട്ടൊന്നും അല്ല കിടക്കുന്നത്, നല്ല വൃത്തിയായിട്ടുള്ള പുഴിയായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു. മക്കളൊക്കെ ഫുൾ വെള്ളത്തിലിറങ്ങി, ഞങ്ങളും വെള്ളത്തിലിറങ്ങി, വെള്ളത്തിൽ തന്നെ കിടന്നതാണ്. ആ തിരമാലകളെ അടുത്ത് ഇങ്ങനെ പോയിട്ട് നമ്മളങ്ങനെ ഇരുന്നു കൊടുത്തു. അപ്പം പിന്നെ തിരമാല വന്നിട്ട് ഇങ്ങനെ അടിച്ച് നമ്മളിങ്ങനെ ഒഴുക്കി അങ്ങോട്ട് കൊണ്ട്, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിലൊക്കെ ബീച്ചൊക്കെ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ പോകണില്ലല്ലോ. അപ്പോൾ ഞാനൊന്നും ഇങ്ങനെ പോയി ഇരുന്നിട്ടോ കടലിലിങ്ങനെ ഇത്രയ്ക്ക് ആർമാദിച്ചിട്ടില്ല. മക്കളും അതെ, മക്കളും ഫുൾ അൻവിയൊക്കെ ഫുള്ള് കുളിച്ചു പോയിട്ടുണ്ടായിരുന്നു. മുട്ടിലും വായിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവർക്കൊന്നും മതിയായിട്ടില്ല. പിന്നെ ഇവർ കളിക്കുന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുഴിനെ കൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കലും അങ്ങനെയെല്ലാം കൂടെ ആയിരുന്നു. അപ്പോൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിത് പോവാണ് റൂമിലേക്ക്. അപ്പോൾ കുറച്ച് സാധനം എല്ലാം പാക്ക് ചെയ്യണം, അങ്ങനെയെല്ലാം കൂടെയാണ്. അപ്പം നെക്സ്റ്റ് ഡേ ആവുമ്പം ഗോവ ബൈ ബൈ പറയാൻ പോവാണ്. അപ്പം നൈറ്റിലിങ്ങനെ പോകുന്ന സമയത്ത് അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് അല്ലെങ്കിലും നൈറ്റ് ഡ്രൈവ് അടിപൊളിയാണ്, ഇഷ്ടമാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഒരു 5:30 ആയപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി പോവാണ് തിരിച്ച്. തിരിച്ച് പോകുന്ന സമയത്ത് ഒന്ന് ഉടുപ്പി ടെമ്പിളിൽ കയറണം എന്ന് ആഗ്രഹമുണ്ട്. പറ്റുവാണെങ്കിൽ കയറാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണീറ്റ് എല്ലാവരും കുളിച്ചതാണ്. ഒരു 4:30 ആകുമ്പോഴത്തേക്ക് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളി പാലാണ് കേട്ടോ. എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം. ഇതിൻ്റെ സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴും എടുത്തായിരുന്നു. വീഡിയോൻ്റെ ബട്ടൺ ടച്ച് ചെയ്യാൻ മറന്നു പോയതുകൊണ്ട് വീഡിയോ കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാനിത് തിരിച്ച് നമ്മളിങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഏകദേശം പുലർന്നില്ല ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായിരുന്നു കാണാൻ. രാവിലെ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ അത്ര ഭംഗി കിട്ടും തോന്നുന്നില്ല. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട്. എന്തിനാ ഈ ഒരു കൺസ്ട്രക്ഷൻ ഒന്നും എനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ പേരും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പോകുക തന്നെയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. കുറേ കൂടെ മുമ്പോട്ടേക്ക് പോയ സമയത്ത് നല്ലൊരു ഹോട്ടൽ കിട്ടി. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഈ ബീച്ചൊക്കെ കാണുമ്പോൾ സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു വീണ്ടും 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 ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഗോവയിലത്തെ ബീച്ചൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ബീച്ച് എക്സ്പ്ലോർ ചെയ്യേണ്ട വേണം. അപ്പം അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പം അനുകുട്ടിയെ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാണ് നമ്മൾ. പിന്നെ ഇനി നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഉടുപ്പിയിലെത്തിയിട്ടാണ് കേട്ടോ നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അവിടെ നിറയെ പൂക്കളൊക്കെ വിൽക്കുന്ന അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതേ ഉടുപ്പിയിലെത്തിയിട്ടുണ്ട്. കാറ് കുറച്ച് ദൂരെ വെച്ചിട്ട് നമ്മളിങ്ങോട്ട് നടന്ന് വരികയാണ് കേട്ടോ ടെമ്പിളിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് ഓട്ടോ ആൾക്കാർ പറഞ്ഞാണ് കുറച്ച് ദൂരെ നടക്കാനുള്ളൂ, നമ്മൾ ഓട്ടോ വിളിച്ച് വരാൻ നോക്കിയതായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ഉള്ളു നടക്കാൻ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞാണ്. അപ്പം നമ്മളിങ്ങോട്ടേക്ക് നടന്നു വരികയാണ്. ഫസ്റ്റ് തന്നെ കാണുന്നത് ഒരു ഹനുമാൻ സ്വാമിയുടെ ഇതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് കൃഷ്ണൻ്റെ പ്രാർത്ഥിക്കാനുള്ളത്. ഇവിടെ നല്ലൊരു ഭജനയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് ഇരുന്നിട്ട് ഭജന ചൊല്ലുന്നുണ്ടായിരുന്നു. നല്ലൊരു ടെമ്പിളിൻ്റെ ആ ഒരു പറയില്ല, നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു സന്തോഷമാണ് സമാധാനമാണ് എന്നൊക്കെ ആ ഒരു ഫീല് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ നിന്ന് പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചു നല്ലോണം. പിന്നെ നമ്മളിവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലിൽ കയറിയിട്ടാണ് ലഞ്ച് കഴിക്കുന്നത്. ലഞ്ചും കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തന്നെയാണ്. യാത്ര യാത്ര യാത്ര. പക്ഷേ എങ്കിൽ ബോറടി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ക്ഷീണമൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. അപ്പം നമ്മൾ ഒരുപാട് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗോവ ട്രിപ്പ് കഴിയുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ട് അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ.